നമസ്കാരം. അല്പസമയം മുമ്പ് പുറത്തുവന്ന ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയാണ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിലായി എന്നുള്ള വാർത്ത. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി ഭരണകൂടം കുറേ നാളുകളായി ശ്രമിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. നിരവധി തവണ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും അദ്ദേഹത്തിൻ്റെ വസതിയും പരിസരവും അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പോലീസിന് അവരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. ആ അനുയായികൾ ഒരുക്കിയ കവചത്തിൽ നിന്നും പോലീസിന് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ആ കേസ്, അതായത് അന്ന് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആധാരമാക്കിയ കേസ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്വീകരിച്ചിട്ടുള്ള ഉപഹാരങ്ങളെയും അതുപോലെ തന്നെ സമ്മാനങ്ങളും കാണാതായതിനെക്കുറിച്ചുള്ള ഒരു കേസായിരുന്നു. വളരെ നിസ്സാരമായ ഒരു കേസ് ചാർജ് ചെയ്തുകൊണ്ടാണ് ഇമ്രാൻഖാനെ ജയിലറകളിലേക്ക് ഉള്ളിലെത്തിക്കുവാൻ പാകിസ്ഥാൻ ഭരണകൂടം അന്ന് ശ്രമിച്ചത്. ഇമ്രാൻഖാൻ്റെ പാർട്ടി അനുകൂലികളും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും ഇമ്രാൻഖാനെ അതിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് നമുക്കറിയാം. ആ കലാപ കലുഷിതമായ ദിനങ്ങൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു കോടതി പരിസരത്ത് വെച്ചാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കവചിത വാഹനത്തിൽ ഇമ്രാൻഖാനെ പാക് റേഞ്ചേഴ്സ് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് വളരെയധികം മുന്നൊരുക്കത്തോടുകൂടി പാക് റേഞ്ചേഴ്സ് ഇന്ന് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇമ്രാൻഖാൻ്റെ അറസ്റ്റ് ഇനി ഉണ്ടാവില്ല എന്നൊക്കെയാണ് അനുയായികളും അതുപോലെ തന്നെ പാക് ജനതയും വിചാരിച്ചത്. പക്ഷേ ഇമ്രാൻഖാൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നു. ഇനി എന്താണ് പാക് റേഞ്ചേഴ്സ് അല്ലെങ്കിൽ പാക് ഭരണകൂടം ഇമ്രാൻഖാനെ ചെയ്യുക? അതായത് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് കേസ് ചാർജ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ആദ്യ കേസല്ല ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാകിസ്ഥാനിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് ഇത് എന്ന് നിസ്സംശയം പറയാം. പാകിസ്ഥാൻ്റെ ചരിത്രം തന്നെ അതാണ്. അതായത് ജനാധിപത്യപരമായ ഭരണകൂടം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയാൽ ഉടൻ തന്നെ പട്ടാളം ഭരണം ഏറ്റെടുക്കുന്ന ഒരു ചരിത്രം പാകിസ്ഥാനുണ്ട്. പക്ഷേ ഇവിടെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇമ്രാൻഖാൻ്റെ ഭരണമുന്നണിയിൽപ്പെട്ട ആളുകൾ തന്നെ, ചില എം പിമാർ തന്നെ കൂറുമാറി പ്രതിപക്ഷത്തേക്ക് പോവുകയും പ്രതിപക്ഷം പാർലമെൻറ്റിലെ അംഗസംഖ്യയുടെ ബലത്തിൽ പിന്നീട് ഭരണം പിടിച്ചെടുക്കുകയുമായി ചെയ്തതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അത് ജനപിന്തുണയില്ലാത്ത ഒരു നീക്കമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ഇമ്രാൻഖാൻ നേരെ സ്ഥാനം രാജിവെച്ച ശേഷം ജനങ്ങളിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള ജാഥകളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ചെറിയ രീതിയിൽ പാകിസ്ഥാൻ്റെ നഗരങ്ങൾ കലാപ കലുഷിതമായി. പക്ഷേ ഇമ്രാൻഖാൻ്റെ പിന്നിൽ ജനമുണ്ട് എന്ന് ഭരണകൂടം തിരിച്ചറിയുന്നു. പിന്നീട് നടന്ന പ്രവിശ്യ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് വലിയ ഭൂരിപക്ഷം നേടിയത്. ഈ അടുത്ത മാസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഉന്നയിക്കുന്നത്. പക്ഷേ ഭരണകൂടം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരിച്ചടിയാകുമെന്ന് ഭരണത്തെ നയിക്കുന്ന, ഇന്നത്തെ ഭരണമുന്നണിയെ നയിക്കുന്ന പാർട്ടികൾക്കറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന വാദഗതികൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനും ഇമ്രാൻഖാനെ ജനങ്ങളിൽ നിന്ന് അകറ്റാനും അറസ്റ്റ് അതുപോലെ തന്നെ പുതിയ കേസുകൾ ചാർജ് ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പാക് പട്ടാളവും ഭരണകൂടവും ശ്രമിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ അറസ്റ്റ്. എന്തായാലും നിരവധി ദിവസങ്ങൾ, ആഴ്ചകളോളം ഇമ്രാൻഖാനെ അറസ്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുയായികൾ എന്തായാലും സംരക്ഷിച്ചു നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദ് അടക്കമുള്ള നഗരങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ജനപ്രതിഷേധം, ജനരോക്ഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ കത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇമ്രാൻഖാനെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഭരണകൂടം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും വളരെ നിസ്സാരമായ കേസുകളാണ്, ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ തന്നെ നിസ്സാരമാണ്. അതിൽ അദ്ദേഹം കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്നൊക്കെ പിന്നീട് തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ അറസ്റ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇമ്രാൻഖാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് കുറച്ച് ദിവസങ്ങളായുള്ള അറസ്റ്റ് ശ്രമവും ഇപ്പോഴുള്ള അറസ്റ്റും. ഇനി ഇമ്രാൻഖാനെ നമുക്കറിയാം, അദ്ദേഹം ഒരു വധശ്രമത്തെ അതിജീവിച്ചിരിക്കുകയാണ്. ഇനി ഇമ്രാൻഖാനെ ജയിലറകളിലേക്ക് പുറത്ത് കാണാനാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും. അതുകൊണ്ട് നഗരങ്ങളെല്ലാം കത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനി അരക്ഷിതാവസ്ഥയുടെ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ നാളുകളിലേക്ക് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. സ്വതവേ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒപ്പം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളും കൂടി അരങ്ങേറിയാൽ വളരെ ആശങ്കാജനകമായ നിലയിലേക്ക് പാകിസ്ഥാൻ പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.